ചേലക്കര പുലാക്കോട് പറക്കുന്ന കോളനിയിലെ സർക്കാർ നടപടിയിൽ ആശങ്കയും ആശ്വാസവും ഉള്ളതാണെന്ന് വെളിപ്പെടുത്തി KDYF ഡെമോക്രാറ്റിക് സംസ്ഥാന പ്രസിഡന്റ് A രതീഷ്. കോളനി നിവാസികളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കാൻ നിലവിലെ സ്ഥലം ഒഴിഞ്ഞു കൊടുക്കാതെ തന്നെ പ്രകൃതി ദുരന്ത സമയങ്ങളിൽ മാറി താമസിക്കുവാൻ ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വെച്ച ആശയത്തോട് യോജിക്കുന്നുവെന്നും അദ്ദേഹം റൈറ്റ് വിഷന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. കോളനി നിവാസികൾക്ക് ഇന്നലെ 27 കുടുംബങ്ങൾക്ക് നോട്ടീസ് കൊടുത്തതായിട്ട് നമ്മൾ അറിഞ്ഞു. എല്ലാവരും വളരെ ആശങ്കയോടുകൂടിയാണ് നോട്ടീസ് കൈപ്പറ്റിയിരിക്കുന്നത്. നോട്ടീസ് കൈപ്പറ്റുന്നതിന് കൃത്യമായിട്ട് വില്ലേജ് ഓഫീസർ പറഞ്ഞതനുസരിച്ച് 10 ലക്ഷം രൂപ ഓരോ കുടുംബങ്ങൾക്കും കൊടുക്കുമെന്നും അതിൽ 6 ലക്ഷം രൂപ വീട് സ്ഥലം വാങ്ങിക്കുന്നതിനും 4 ലക്ഷം രൂപ വീട് വയ്ക്കുന്നതിനും വേണ്ടിയിട്ടാണെന്നാണ് വില്ലേജ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ വില്ലേജ് ഓഫീസർ പറയുന്നത്. പക്ഷേ ആശങ്ക നിലനിൽക്കുന്നത് ഈ പ്രദേശമെന്ന് പറയുന്ന പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് ഗവൺമെൻറ് അല്ലെങ്കിൽ അധികാരികൾ പ്രഖ്യാപിച്ച സ്ഥിതി സാഹചര്യത്തിൽ കോളനി നിവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന കാര്യം ഒരു പ്രദേശമാണെന്ന് നമ്മൾ നേരത്തെ തന്നെ റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് നിലനിർത്തുന്നതിന് വേണ്ടി ഏത് പ്രശ്നത്തോടും യോജിക്കാതെ തന്നെ അല്ലെങ്കിൽ ആ ആചാരങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ നിലനിർത്താനുള്ളൊരു സാഹചര്യം ഗവൺമെൻറ് ഒരുക്കണമെന്ന് തന്നെയാണ് നമ്മൾ അന്ന് ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ നോട്ടീസ് കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ നോട്ടീസ് കൊടുത്തതും ആ ആശങ്ക നിലനിൽക്കുന്നതും ഞങ്ങൾ ഈ വസ്തു വിട്ടു പോകേണ്ട ഒരു ഗതികേട് വരുമോ, അതല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറി അതല്ലെങ്കിൽ വേറെ സ്ഥലം ഞങ്ങൾ വാങ്ങി അവിടെ വീട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗവൺമെൻറ് ഏറ്റെടുക്കുമോ എന്നുള്ള ആശങ്കകളാണ് അവിടുത്തെ കോളനി നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അടിവരെ ഇട്ട് പറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്, എന്ത് പ്രശ്നം വന്നാലും ആ വസ്തു അവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള കോളനി നിവാസികളുടെ അവരുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ വസ്തു നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരിടത്തേക്ക് മാറാൻ കോളനി നിവാസികൾ തയ്യാറാണ്. എന്ത് വന്നാലും ആ വസ്തുവിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ വേറെ വീട് വെച്ച് മാറുന്നതിന് വേണ്ടിയിട്ട് കോളനി നിവാസികൾ തയ്യാറാണെന്ന് ഉള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബാക്കി ഞങ്ങൾ അവിടെ സംഘടനയുടെ യോഗം ചേർന്നതിന് ശേഷം ഒരു തീരുമാനം, ഫൈനലി തീരുമാനം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകളൊക്കെ പറഞ്ഞ് അത് എല്ലാവരും പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ സ്ഥലത്തുനിന്ന് മാറി ഇതെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്ത് ചിലപ്പോൾ എന്താ പറയുക, ഒരു ചൊല്ലുണ്ടല്ലോ, ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു അമ്മാനത്ത് എത്തിയില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുതെന്ന് മാത്രമാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഈ നോട്ടീസ് കൊടുത്തതുമായി ബന്ധപ്പെട്ട ആളുകൾ മാറാൻ തയ്യാറാണ് എങ്കിൽ കൂടി ഒറ്റ കാര്യം ഞാൻ അടിവരയിട്ട് നേരത്തെ പറയുന്നത് പോലെ തന്നെ പറക്കുന്നു കോളനിയിൽ നിന്ന് ഞങ്ങൾ മാറി ഈ കോളനി നിവാസികൾ മാറി താമസിക്കും. അത് ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന അല്ലെങ്കിൽ പ്രളയം വരുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ മഴക്കാലം വരുന്ന സമയങ്ങളിൽ ഭൂമിക്ക് പ്രശ്നം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ മാറി താമസിക്കാൻ വേണ്ടി മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അത് ഞാൻ അടിവരെ ഇട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ തരത്തിൽ തന്നെയാണ്, അതല്ലാതെ കോളനി നിവാസികളെ ഒഴിപ്പിക്കുന്ന ഒരു ശൈലിയിലേക്ക് മാറരുത് എന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്.